പെൺകുട്ടികളിപ്പോൾ കൂടുതലും വിശ്വസിച്ച് വരുന്നത് അവർക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീഡം ഇല്ല. നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് കേസുകൾ, അതായത് എന്താ പറയുക, ടോർച്ചേഴ്സ് ഒക്കെ നടക്കുന്നതുകൊണ്ട് എന്താ പറയുക, ആ ഒരു ഇതാണ്, ആ ഒരു മെത്തേഡാണ് ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഫ്രീഡം പോകുന്നു, അവർക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ഇതൊക്കെ കുറയുന്നു, അങ്ങനെയുള്ളൊരു കൊണ്ട് അവർ എന്താ പറയുക, കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നൊരു ഇതിലേക്കാണ് വരുന്നത്. ഈ ഒരു പാറ്റേൺ, അതായത് പഠിത്തം കഴിഞ്ഞ ഉടനെ കല്യാണം എന്നൊരു ആ പാറ്റേൺ നിന്ന് ബ്രേക്ക് ചെയ്ത് ജോലിക്ക് പോവുക, പിന്നെ ഹയർ സ്റ്റഡീസ് പെർസ്യൂ ചെയ്യുക, അങ്ങനെ ഒരു എയിം വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി കല്യാണം എന്നൊരു ആ ഒരു സോ കോൾ ട്രഡീഷണൽ പാറ്റേൺ നിന്ന് എല്ലാവരും ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഇടയിൽ. ഇതാണോ ന്യൂജൻ പെൺകുട്ടികളുടെ നിലപാട്? അങ്ങനെയെങ്കിൽ മലയാളി യുവാക്കൾ പെണ്ണ് കിട്ടാതെ പുരനിറഞ്ഞു പോകുമോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച ഈ കല്യാണ കാര്യമാണ്. മനോരോഗ വിദഗ്ധനായ AF നിതിൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് യുവാക്കളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നത്. പെൺകുട്ടികൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ഈ മാരേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു മടി, പേടി, വിമുഖത കാണുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 2018 മുതലാണ് ഈ ട്രെൻഡ് തുടങ്ങിയതത്രേ. നിതിന്റെ സ്വകാര്യ പഠനത്തിൽ അതിന് ചില കാരണങ്ങളും നിരത്തുന്നുണ്ട്. അവര് കൂടുതലായിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനും അത്തരത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് ലൈഫ് മുന്നോട്ടേക്ക് ഡ്രൈവ് ചെയ്യാനും വേണ്ടിയിട്ട് ആഗ്രഹിക്കണം. സിനിമകളാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലുള്ള പലതരത്തിലുള്ള മെസ്സേജുകളാണെങ്കിലും ഇവയെല്ലാം ഒരു ഫാമിലിയെ ഒരു ഡിസാസ്റ്ററായിട്ട് അല്ലെങ്കിൽ ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദുരന്തമാണ് പിന്നീട് എന്നുള്ള രീതിയിലുള്ള ഒരു ധാരണയാണ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കാണുന്നത്. മാട്രിമോണിയൽ സൈറ്റുകളിലെ കണക്കുകൾ നോക്കിയാൽ തന്നെ അറിയാം ഈ അസന്തുലിതാവസ്ഥയെന്ന് നിതിൻ്റെ പക്ഷം. പ്രധാനമായും ഈ പഠനം നടത്തിയിരിക്കുന്നത് മാട്രിമോണിയൽ സൈറ്റുകളെ കേന്ദ്രീകരിച്ചാണ്. 2018 മുതൽ 2023 വരെ ഈ വ്യത്യസ്ത മാട്രിമോണിയൽ സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ ഒരു ശരാശരി കണക്കാണിത്. നമുക്കിതിൽ കാണാൻ കഴിയുന്നത് പോലെ ഒരു വർഷം പല മാട്രിമോണിയൽ സൈറ്റുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പുരുഷന്മാരുടെ ഒരു ശരാശരി കണക്ക് 3500. എന്നാൽ അതേസമയം സ്ത്രീകളുടെ കണക്ക് വരുമ്പോൾ അത് 1500. നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വലിയ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സ്ത്രീ പുരുഷ വ്യത്യാസം എന്ന് പറയുന്നത് 2000. ഇവർ തമ്മിലുള്ള വ്യത്യാസം 2000 പേരുടെ വ്യത്യാസമാണ് നിലനിൽക്കുന്നത്. അതായത് 57% കുറവാണ് ഈ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മുടെ യുവാക്കളായാലും യുവതികളായാലും കല്യാണം ഒരു വിഷയമേ അല്ലെന്നാണ് നിലപാട്. വിവാഹം ജീവിതത്തിന്റെ അനിവാര്യ ഘടകമല്ലെന്നാണ് ന്യൂജൻ ചിന്ത. പ്രഷർ നമുക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്, അതുപോലെ ചോയ്സ് വളരെ കുറവുമാണ്. അപ്പം അതിൻ്റെ ആ രീതി ഒന്ന് മാറിയാൽ പിന്നെയും കുറച്ചുകൂടെ പേടി നമുക്ക് മാറിയെന്ന് വരും. കല്യാണം കഴിക്കണം എന്ന് തന്നെ സത്യം പറഞ്ഞാൽ നിർബന്ധമില്ല. ഇൻ കേസ് വേണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത്രയും ആവശ്യമാണ് എന്ന് തോന്നുന്നൊരു സമയത്ത് കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ്. ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ കൊല്ലത്തൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് കുറേ പെൺകുട്ടികൾക്കിപ്പം കല്യാണം കഴിക്കാനായിട്ടുള്ള പേടിയും ഭയവും ഒക്കെ കാണും. പൊതുവേ ഒരു താല്പര്യം കുറയുന്നതാണ്. എനിക്ക് പൊതുവേ സ്റ്റഡീസ് ഇൻ മൈ കരിയർ അതാണ് മെയിൻ. പിന്നെ ഫാമിലി ബേസ് ചെയ്ത് അവർ പ്രഷർ ചെയ്യും, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് സോ. ഇപ്പോഴത്തെ പെമ്പിളർ ദേ വോണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ദേ വോണ്ട് ലിവ് ദ ലൈഫ് ലൈക്ക് ദാറ്റ്. സോ ഐ സപ്പോർട്ട് ഇറ്റ്. വിവാഹശേഷം സ്ത്രീകൾക്ക് സമൂഹം ചാർത്തിക്കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ് വിവാഹത്തിൽ നിന്നകലാൻ പെൺകുട്ടികളെ പ്രേരിപ്പിക്കുന്നത്. സജികുമാറിനൊപ്പം അഷ്ലി ജോയ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.